മലബാർ കലാപത്തിലെ രക്തസാക്ഷികളെ സ്വാതന്ത്ര്യസമര രക്തസാക്ഷികളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യാൻ ബോധപൂർവം ശ്രമം നടത്തുകയാണെന്ന് കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറിയും നിരൂപകനുമായ ഡോക്ടർ കെ പി മോഹനൻ. ഇന്ത്യയാകെ നടക്കുന്ന വർഗീയ ചായ്വോടെയുള്ള ചരിത്ര നിർമ്മിതിയുടെ ഭാഗമാണിതെന്നും കെ പി മോഹനൻ അഭിപ്രായപ്പെട്ടു. മുസ്ലിം വിരുദ്ധ ചരിത്രം വീക്ഷണമാക്കി മാറ്റാനാണ് ഇന്ത്യൻ ചരിത്ര ഗവേഷണ കൗൺസിലിൻ്റെ നീക്കമെന്നും ചരിത്രം വളച്ചൊടിക്കുന്ന സൂചനകളാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്നും കെ പി മോഹനൻ പറഞ്ഞു. പെരിന്തൽമണ്ണയിൽ മലബാർ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലബാർ കലാപത്തിലെ രക്തസാക്ഷികളെ സ്വാതന്ത്ര്യസമര സേനാനികളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യാൻ ബോധപൂർവം ശ്രമം നടക്കുകയാണെന്നും ഇന്ത്യയാകെ വർഗീയ ചായ്വോടുകൂടിയുള്ള ചരിത്ര നിർമ്മിതിയുടെ ഭാഗമാണിതെന്നും കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറിയും നിരൂപകനുമായ ഡോക്ടർ കെ പി മോഹനൻ പറഞ്ഞു. എന്തുകൊണ്ട് മലബാർ കലാപം സ്വാതന്ത്ര്യസമരമാകുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരുപാട് ചരിത്ര ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട്. ഡോക്ടർ കെ എൻ മണിക്കരെ പോലെയുള്ള ആളുകൾ മലബാർ കലാപമെന്ന് പറഞ്ഞാൽ കേവലം ഒരു വർഗീയ കലാപം അല്ലായിരുന്നു, അതൊരു കാർഷിക മുന്നേറ്റമാണ്. പ്രത്യേകിച്ചും കേരളത്തിലെ ഭൂ ഉടമകൾക്കും അതുപോലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനും എതിരെ ഉള്ളൊരു കലാപമാണത് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഗവേഷണ പ്രബന്ധങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. വളരെ വ്യക്തമായും മലബാറിൽ പ്രത്യേകിച്ച് വളുവനാടൻ ഏറനാടൻ പ്രദേശങ്ങളിലെ കൃഷിക്കാരിൽ അധികപേരും മുസ്ലിംസ് ആയതുകൊണ്ട് ഈ കർഷക മുന്നേറ്റത്തിന് പൊതുവെ ഒരു മുസ്ലിം റിവോൾട്ടിൻ്റെ സ്വഭാവം കൈവന്നു എന്നുള്ളതാണ് പിൽക്കാലത്ത് അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതുവരെയും അവരെ വാരിയമുന്ത് അഹമ്മദ ഹാജിയെയും അതുപോലെ തന്നെ അലി മുസ്ലിയാരെയും അതുപോലെയുള്ള നിരവധി രക്തസാക്ഷികളെയും പൂക്കോട്ടൂർ കലാപത്തിൽ പങ്കെടുത്തിട്ടുള്ള നിരവധി രക്തസാക്ഷികളെയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നതിന് വളരെ പെട്ടെന്നാണ് ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ റിസർച്ച് കൗൺസിൽ മറിച്ചൊരു തീരുമാനത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇത് ഇന്ത്യയാകെ നടക്കുന്ന വളരെ വർഗീയ ചായയോടുകൂടിയ ഒരു ചരിത്ര നിർമ്മിതിയുടെ ഭാഗമായിട്ട് വേണം എന്ന് കണക്കാക്കുക. വാരിയംകുന്നത്ത് കുഞ്ഞാമത് ഹാജി ആലു മുസ്ലിയാർ അടക്കമുള്ളവരെ സ്വാതന്ത്ര്യ സമര രക്തസാക്ഷികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നാണ് കേരളത്തിൻ്റെ ഒന്നടങ്കമുള്ള ആവശ്യമെന്നും ഡോക്ടർ കെ പി മോഹനൻ വ്യക്തമാക്കി. വാരിയംകുന്നത്ത് കുഞ്ഞാമത് ഹാജിയെ പോലെ ഭഗത് സിംഗും ദേശാഭിമാന പ്രചോദിതമായ ഇടപെടലാണ് നടത്തിയത്. ഇവരെ ചരിത്രത്തിൽ രേഖപ്പെടുത്തണമെന്നും കെ പി മോഹനൻ അഭിപ്രായപ്പെട്ടു. ഒരു വലിയ മുന്നേറ്റം, കേരളത്തിൽ ഒരു വലിയ പ്രതിരോധ മുന്നേറ്റം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരെ തീർച്ചയായും ചരിത്രത്തിൻ്റെ പട്ടികയിൽ, കർഷക മുന്നേറ്റങ്ങളുടെ പട്ടികയിൽ, ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പട്ടികയിൽ ഈ രക്തസാക്ഷികളെ കൂടി ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിരോധ മുന്നേറ്റവുമായി വന്നിട്ടുള്ള നമ്മളെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെയും മറ്റും ആവശ്യം. ഇവിടെ മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. എം പി രാജേഷ് വാരിയംകുന്നത്ത് അഹമ്മദ് ഹാജിയെ ഭഗത് സിംഗിനോട് താരതമ്യപ്പെടുത്തിയത് വളരെ തെറ്റായിപ്പോയി എന്നും മറ്റുള്ള വിഷലിപ്തമായ പ്രസ്താവനകൾ സമാന്തരമായി തന്നെ നടപ്പാക്കാനും ഒരു ശ്രമം നടക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഭഗത് സിംഗിൻ്റെ ഔന്നത്യം, വാരിയംകുന്നത്ത് അഹമ്മദ് ഹാജിയുടെ ഔന്നത്യം, ഇത് രണ്ടിനെയും താരതമ്യപ്പെടുത്തുക എന്നുള്ള മാത്രമേ എം പി രാജേഷിൻ്റെ പ്രസ്താവനയുടെ പറയുള്ളൂ. എന്ന് മാത്രമല്ല, എത്രമാത്രം ദേശീയ സമര പ്രേരിതമായി ദേശാഭിമാന പ്രചോദകമായ രീതിയിലാണ് ഭഗത് സിംഗ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടപെട്ടത്, ഏതാണ്ട് അതേ അളവിൽ തന്നെ വാരിയംകുന്നത്ത് അഹമ്മദ് ഹാജിയുടെയും ചരിത്രം രേഖപ്പെടുത്തപ്പെടണം എന്നുള്ള അമിതമായിട്ടുള്ള ആത്മാർത്ഥത കൊണ്ട് മാത്രമാണ് രാജേഷ് അത്തരമൊരു പ്രസ്താവന നടത്തുന്നത്. മുസ്ലിം വിരുദ്ധ ചരിത്ര വീക്ഷണമാക്കി മാറ്റാനാണ് ഇന്ത്യൻ ചരിത്ര ഗവേഷണ കൗൺസിലിൻ്റെ നീക്കം. ചരിത്രത്തെ വളച്ചൊടിക്കാനുള്ള സൂചനകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതെന്നും കെ പി മോഹനൻ പറഞ്ഞു. ഇതിനെയെല്ലാം തന്നെ ഏകോപിപ്പിച്ച് ഒരു മുസ്ലിം വിരുദ്ധ ചരിത്ര വീക്ഷണമാക്കി മാറ്റുന്നതിൽ നമ്മളുടെ ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ റിസർച്ച് കൗൺസിൽ അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളത് ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ചരിത്രത്തെ വളച്ചൊടിക്കാനുള്ള, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ നൽകിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ പ്രമുഖ ചരിത്രകാരനായിട്ടുള്ള എം ജി എസ് നാരായണൻ മുരളി മനോഹർ ജോഷി ഒരിക്കൽ തന്നോട് ചരിത്രത്തിൽ ഈ സംഭവത്തെ ഒരല്പം മറ്റൊരു കാലഘട്ടത്തിലേക്ക് മാറ്റിക്കൂടെ എന്ന് ചോദിച്ചതിൻ്റേതായിട്ടുള്ളൊരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവർ തങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ചരിത്രത്തെ മാറ്റാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംഘപരിവാർ ഭരണത്തിന് കീഴിൽ ഇതിനേക്കാൾ കവിഞ്ഞ മറ്റൊന്നും തന്നെ പ്രതീക്ഷിക്കാനില്ല എന്നുള്ളതിൻ്റെ സൂചനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മലബാർ ലഹളയിലെ പോരാളികളായ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെയും ആലി മുസ്ലിയാരെയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യാനുള്ള തീരുമാനം ചരിത്രത്തോടുള്ള വെല്ലുവിളിയാണെന്ന് കവിയും എഴുത്തുകാരനും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ. ചരിത്രത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ഇതിന് ഭരണകൂടത്തിന് അധികാരമില്ലെന്നും മലബാർ കലാപം, കയ്യൂർ, പുന്നപ്ര, വയലാർ സമരങ്ങളെല്ലാം സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ഭാഗമാണെന്നും
ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു. പെരിന്തൽമണ്ണയിൽ മലബാർ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലബാർ കലാപവും കണ്ണൂർ പുന്നപ്ര വയലാർ സമരങ്ങളുമെല്ലാം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ നടന്ന സമര പോരാട്ടങ്ങളുടെ ഭാഗമാണെന്ന് ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു. ചരിത്രത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതിന് ഭരണകൂടത്തിന് അധികാരമില്ലെന്നും ചരിത്രത്തെ വളച്ചൊടിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു. 21-ലെ മലബാർ കലാപമായാലും പുന്നപ്ര വയലാർ സമരങ്ങളായാലും ഒരു കാലത്ത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന സുപ്രധാനമായ രാഷ്ട്രീയ സമരങ്ങളാണ്. ഗാന്ധിയൻ അഹിംസയിലൂന്നിയ സമരത്തോടൊപ്പം തന്നെ പ്രധാനമായിരുന്നു കുറച്ചൊക്കെ ഹിംസാത്മകമായി പോയ കലാപങ്ങളും. സാന്താൾ കലാപമടക്കം എണ്ണമറ്റ കലാപങ്ങൾ അക്കാലത്ത് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിലൊരു ധാര മാത്രമാണ് മുഖ്യധാര ചരിത്രത്തിൽ കൊണ്ടാടപ്പെട്ടത്. എന്നാൽ അതുപോലെ തന്നെ പ്രസക്തമാണ് മലബാറിൽ ഖിലാഫത്തും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കെ പി കേശവമേനോനും കെ മാധവൻ നായരും അല്ലു മുസ്ലിയാരും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും എം പി നാരായണമേനോനും ഒക്കെ അടക്കമുള്ളവർ നടത്തിയ സുപ്രധാനമായ സമരം ബ്രിട്ടീഷുകാർ വിരണ്ടുപോയ ഒരു സമരമാണ്, ബ്രിട്ടീഷുകാർ പേടിച്ചുപോയ സമരമാണ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമരവും അതുപോലൊരു സമരമായിരുന്നു. അദ്ദേഹം ഇന്ത്യൻ നാഷണൽ ആർമി ഉണ്ടാക്കിയിട്ടാണ് സമരം ചെയ്തത്. ഭഗത് സിംഗും രാജഗുരുവും സുഖദേവും അതുപോലെ സമര നേതാക്കന്മാരായിരുന്നു. ഇങ്ങനെ പല ധാരയിൽപ്പെട്ട സ്വാതന്ത്ര്യ സമര ചരിത്രങ്ങളുണ്ട്. അതിൽ ഞങ്ങൾക്കിഷ്ടപ്പെട്ടത് മാത്രമാണ് സ്വാതന്ത്ര്യ സമരം, അല്ലാത്തതൊന്നും സ്വാതന്ത്ര്യ സമരമല്ല എന്ന് ഇതുവരെയുള്ള ചരിത്രത്തെ അട്ടിമറിച്ചുകൊണ്ട് വെട്ടിമാറ്റിക്കൊണ്ട് തീരുമാനിക്കാൻ ഭരണകൂടത്തിന് അധികാരമില്ല. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ മാത്രമാണ് കേന്ദ്ര ഭരണകൂടം സ്വാതന്ത്ര്യ സമരങ്ങളായി കാണുന്നത്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരെ സമര രക്തസാക്ഷികളുടെ പട്ടികയിൽ നിന്നും വെട്ടിമാറ്റാനുള്ള തീരുമാനത്തിൽ നിന്നും കേന്ദ്ര സർക്കാരും ചരിത്ര ഗവേഷണ കൗൺസിലും പിന്മാറണമെന്നും ആലങ്കോട് ലീലാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. ഒരുപക്ഷെ ഇന്ന് ഭരണകൂടത്തിൽ നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നത് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ യാതൊരുവിധ ചരിത്രവുമില്ലാത്ത ആളുകളാണെന്നുള്ള ഒരു പ്രച്ഛന്ന അധമ ബോധം അവരെ അതിന് പ്രേരിപ്പിക്കുന്നുണ്ടാവും. എങ്കിലും അത് ചരിത്രം അംഗീകരിക്കുകയില്ല. മലബാർ സമരവും കയ്യൂർ സമരവും പുന്നപ്ര വയലാർ സമരവും അടക്കമുള്ള ഇന്ത്യയിലെ സുപ്രധാനമായ സമര ചരിത്രങ്ങളിൽ നിന്ന് സമരനായകന്മാരുടെ പേരുകൾ വെട്ടിമാറ്റാനുള്ള തീരുമാനത്തിൽ നിന്ന് കേന്ദ്ര സർക്കാരും ചരിത്ര ഗവേഷണ കൗൺസിലും പിന്തിരിയണം. ചരിത്ര നിഘണ്ടുവിൽ പൂർണ്ണമായും എല്ലാ സമരസേനാനികളും ഉണ്ടായിരിക്കണം. അതാണ് ജനാധിപത്യത്തിൻ്റെയും യഥാർത്ഥ ചരിത്രബോധത്തിൻ്റെയും അടയാളം. മറ്റുള്ളത് കൃത്രിമമായ ചരിത്ര നിർമ്മിതിയാണ്, അത് നിലനിൽക്കുകയില്ല.